നൈസി ആൻഡ് യാസിൻ ഫൗണ്ടേഷൻ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി ആൻഡ് എച്ച് ഗ്ലോബലിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് ടിവി നൽകി. പത്രമാധ്യമങ്ങളിലൂടെ അപേക്ഷ ക്ഷണിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 25 വിദ്യാർത്ഥികൾക്കാണ് ടിവി നൽകിയത്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ നൈസി ആൻഡ് യാസിൻ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ നൈസി നവാസ് MLA MK മുനീറിന് ടിവി കൈമാറി. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന കുട്ടികളെ ഇങ്ങോട്ട് നിങ്ങളുടെ മുന്നിൽ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വാങ്ങുന്നവരായി നിർത്തുന്നതിനോട് ഫൗണ്ടേഷന് താല്പര്യമില്ല. നാളെ ഇതിനേക്കാളും കൊടുക്കുന്നവരായി അവർ നിങ്ങളുടെ മുന്നിൽ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് പുറമെ അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കുറേയധികം കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ആയിട്ട്. പക്ഷേ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ടാണ് അവർ രൂപം കൊടുക്കുകയും 25 ടെലിവിഷൻ സെറ്റുകൾ ഈ ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമായി അത് വേണ്ട കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ആ ഒരു ചടങ്ങുകൂടി ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ്. നമ്മൾ എടുത്തിട്ടുള്ളൊരു സമീപനം, കുട്ടികൾ ഇത് ആവശ്യമായ കുട്ടികൾ നേരിട്ടത് വന്ന് വാങ്ങുമ്പോഴേ അത് ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത് ഇന്ന് എക്സിക്യൂട്ടീവ് ചെയർപേഴ്സണിൽ നിന്നും ഇപ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള ആ ഒരു ടെലിവിഷൻ സെറ്റ് ഞാൻ ഏറ്റുവാങ്ങുന്നത്. അതുപോലെ കമാൽ വരദൂറും ഫിറോസും ഒക്കെ ഇന്ന് ഏറ്റുവാങ്ങുന്നുണ്ട്. അങ്ങനെ 25 പേർക്കുള്ളത് പിന്നെ പലരുമായി ഏറ്റുവാങ്ങുകയാണ്. കോ ചെയർമാൻ നവാസ് പൂനൂർ, CNH കാലിക്കറ്റ് ഓപ്പറേഷൻ സെറ്റ് MV അഞ്ജേഷ്, പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ, കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MFiroz ഖാൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. UAE, ഖത്തർ, ഒമാൻ, സൗദി, ബഹ്റിൻ, മലേഷ്യ എന്നിവിടങ്ങളിലാണ് ക്ലീൻ ആൻഡ് ഹൈജീൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഇറ്റലിയിലും വിയറ്റ്നാമിലും ഉൾപ്പെടെ ലോകത്തെ മറ്റു പല രാജ്യങ്ങളിലും പ്രാതിനിധ്യ ഓഫീസും പ്രവർത്തിക്കുന്നു. വൃത്തിയും ശുചിത്വവും എന്ന സന്ദേശവുമായി 2005 യാസിൻ ഹസൻ ദുബായിൽ തുടക്കം കുറിച്ച സ്ഥാപനം കഴിഞ്ഞ ചില വർഷങ്ങളിലായി സാമൂഹിക സേവന രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡ് പ്രശ്നത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ ചില പ്രവർത്തനങ്ങൾ ഫൗണ്ടേഷൻ ഗൾഫിലും തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം നടത്തിയിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ഇനി ഫൗണ്ടേഷന്റെ പേരിലായിരിക്കും നടത്തുക. ഇ ന്യൂസ്, കോഴിക്കോട്.